കണ്ട കാണാൻ പറ്റുന്നുണ്ട്. ഇവനെ ഞാൻ എല്ലായിടവും എന്റെ കൂടെ കൊണ്ടുപോകാറുണ്ട് എല്ലായിടവും. ഇവനെ ഞാൻ മൂകാംബിക അമ്മയുടെ അടുത്ത് പോയപ്പോ മൂകാംബിക എന്ന് മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ കുറേ പോകും. ഇത് ഇപ്പൊ ചിലർക്ക് പറയും ഇതൊരു അന്ധവിശ്വാസമാണ്, ഇത് എനിക്ക് വിശ്വാസമാണ്. എന്താന്ന് വെച്ചാല് പിന്നെ എല്ലായിടവും പോകുമ്പോ ഞാൻ ഈ ഉണ്ണിക്കണ്ണനുമായിട്ടാണ് പോകുന്നത്. ഇവൻ എവിടുന്ന വന്നേന്നറിയോ? ഇവൻ ഞാൻ മൂകാംബിക അമ്മയടുത്ത് പോയപ്പോ മൂകാംബിക അമ്പലത്തിൽ വെച്ച് ഞാൻ എനിക്കൊരു മൂകാംബിക അമ്മയുടെ വിഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഈ വിഗ്രഹം വെക്കുന്ന കടയിൽ അപ്പൊ ഒരു ഒരു ഉരളി നിറച്ച് മൂകാംബിക അമ്മയുടെ മാത്രമായിട്ട് വിഗ്രഹങ്ങൾ എടുത്തു തന്നു. ഞാൻ അതിൽ നിന്ന് എടുക്കാൻ ഇങ്ങോട്ട് ഒരു മൂകാംബിക അമ്മയുടെ കൂടെ ഈ കൈ നീട്ടി വെണ്ണയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇന്ന് അമ്മ നമ്മൾ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനും ആ കൂടെ എന്റെ മുന്നിലും ഞാൻ എടുത്തു വെച്ച കൂട്ടത്തിൽ ആദ്യം വരുന്ന ഇതാണ്. വേറെ അതിനകത്ത് ഒരൊറ്റ കൃഷ്ണന്റെ വിഗ്രഹമില്ല. അപ്പൊ ഞാൻ ഇവനെ അവിടുന്ന് എടുത്തോണ്ട് വന്നു. പക്ഷെ ഇവനെ ഞാൻ പിന്നെ മുതൽ എന്റെ യാത്രകളെല്ലാം ഇവനെ ഞാൻ എന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഞങ്ങൾ വിസ മാറാൻ വേണ്ടി പോവാണ് ഇവിടുന്ന്. ഞങ്ങളുടെ വിസിറ്റിംഗ് വിസ ടൈം കഴിഞ്ഞ്. ബോബന് വിസ ഉണ്ട്, എനിക്കും അമ്മനും വിസ മാറണമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വിസ ആയിട്ടില്ല. അപ്പൊ മാറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞ് എടാ കണ്ണ ഒരുങ്ങി വിളക്കെല്ലാം കിടിച്ച് ലാസ്റ്റ് വിളക്കൊക്കെ എടുത്താൽ വന്ന് യാത്ര ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ കണ്ണ നീ ഇന്ന് എന്റെ കൂടെ വരണ്ട, നിന്നെ ഞാനിവിടെ വെച്ചിട്ട് പോവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങി പൂട്ടി കഴിഞ്ഞിട്ട് എന്റെ ഈ സാധനം ഉണ്ടല്ലോ ഇവനെ അതുകൊണ്ട് തന്നെ എടുക്കാതെ പുറത്തിറങ്ങി. എന്റെ ഈ ചുരിദാറിന്റെ ഷാള് പിന്നെ നമ്മുടെ പ്രധാന ബാഗിന്റെ അകത്ത് കുരുങ്ങിപ്പോയിട്ട് അത് തുറന്നു വരുന്നു. അപ്പൊ ഇത് ഒരു വിധത്തിലും അത് പറിച്ചിട്ടൊന്നും പോരുന്നില്ല. ഒന്നെങ്കിൽ എന്റെ സിബ് പോകും, അതല്ലെങ്കിൽ ഇത് കീറിപ്പോകുന്ന വരുന്നില്ല. അപ്പൊ അമ്മൂനോട് ലാസ്റ്റ് പോകാൻ പറഞ്ഞ് തിരിച്ചു കയറിയിട്ട് നീ ഒരു കത്രിക എടുത്തോണ്ട് വന്നാൽ മുറിക്കാന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് കത്രിക എടുക്കാൻ കയറുന്നത് ശരിയല്ലല്ലോ. ഇവനാണ് അതിനാളെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ നമ്മൾ തിരിച്ചു കയറിയില്ല, ഒന്നുകൂടെ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വരികയാണ് ഇവനെ കൊണ്ടുപോയിട്ട് ഇവൻ കൂടി ഇരുന്നോട്ടെന്ന്. ആയിട്ട് ഞാൻ ഇവനെ കയ്യിലെടുത്ത് കേക്കണം. എനിക്കൊരു വിശ്വാസമുണ്ട് ഇവനെ എടുക്കാതെ പോയിട്ട് ഇവന് തിരിച്ചു കയറ്റി എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി ഇവൻ എന്റെ കൂടെ വന്നേണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ വിശ്വസിച്ച അന്ധവിശ്വാസമായിട്ട് കരുതവർക്ക് കരുതാം. പക്ഷെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനത്തെ വികൃതിക്കാരനാണ്, പ്രത്യേകിച്ച് ഇവന് ഉണ്ണിയാണ് ഈ ചക്കര. ഇങ്ങനെയാണ് കണ്ണൻ നമ്മളോട് ഓരോരോ വികൃതി കാണിക്കുന്നത്. ഇവനെ കൂടെ കൊണ്ടുവിടുന്ന ഇവനെ എല്ലായിടവും നമ്മൾ കൊണ്ടുപോയിക്കണം. അങ്ങനെയാണ്.